ഇന്നലെ മുതൽ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അതേ ലോഗോയിൽ അതേ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ വാർത്ത വന്നത്. ആയതിനാൽ തന്നെ നിരവധി ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തു. ആര്യ രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തതിനാൽ തന്നെ ചിലർക്ക് കൺഫ്യൂഷനും ഉണ്ടായി. വളരെ വലിയ വിവാദങ്ങളിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ അടുത്തായി ചെന്നുപെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവിയുമായി തിരുവനന്തപുരം നഗരപിതാവ് എന്ന സ്ഥാനത്ത് വന്ന ആര്യ പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി വന്ന ആരോപണങ്ങൾ അവരുടെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടുകയും ചെയ്തു. ഈ അവസരത്തിലാണ് അവർ ബി ജെ പിയിലേക്ക് എന്ന രീതിയിൽ ഒറ്റനോട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് എന്ന് തോന്നിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ന്യൂസ് വന്നത്. എന്നാൽ ഇത് അക്കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. ഈ വാർത്ത വ്യാജമാണെന്നും ഇത്തരമൊരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയിട്ടില്ലെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടും ലോഗോയും ദുരുപയോഗം ചെയ്ത് ആരോ പ്രചരിപ്പിച്ചതാണ് ഈ വാർത്ത എന്നും അവർ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ്: ആര്യ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന സൂചന. വൈകിട്ട് സ്ഥിരീകരണം ഉണ്ടാവുമെന്നായിരുന്നു പ്രചരിച്ച വാർത്ത. 2020 കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മുടുവൻ മുകൾ വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ മത്സരിച്ച് വിജയിച്ചത്. ഇടതുപക്ഷത്തിന്റെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെയാണ് അപ്രതീക്ഷിതമായി മേയർ പദവി 21-കാരിയായ ആര്യയെ തേടിയെത്തിയത്. എന്നാൽ അന്നു മുതൽ വിവാദങ്ങളിലാണ് ഈ മേയർ. നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി കാണിച്ചു എന്നായിരുന്നു ആദ്യ ആരോപണം. കോവിഡ് കാരണം പൊതുനിരത്തിലോ ക്ഷേത്രവളപ്പിലോ ആറ്റുകാൽ പൊങ്കാല ഇല്ലായിരുന്നു. വീടുകളിലായിരുന്നു പൊങ്കാല അർപ്പണം. എന്നിട്ടും പൊങ്കാലയ്ക്ക് ശേഷം നഗരം വൃത്തിയാക്കാൻ 21 ലോറികൾ ഉപയോഗിച്ചിരുന്നു. അതിന് 3,57,000 രൂപ ചെലവായിരുന്നു കണക്ക്. ഇത് അഴിമതി എന്ന ആരോപണമാണ് ആദ്യം ഉയർന്നു വന്നത്. പിന്നീട് മേയർ പെട്ടത് നികുതി വെട്ടിപ്പ് സംബന്ധിച്ച അഴിമതി ആരോപണത്തിലാണ്. വൻ പ്രതിഷേധമായിരുന്നു ഇതിനെതിരെ ഉയർന്നത്. ലക്ഷങ്ങളാണ് നികുതി വെട്ടിച്ച് ഉദ്യോഗസ്ഥർ പോക്കറ്റിലാക്കിയത്. ഇതിൽ മേയർക്കും പങ്കുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. നഗരത്തിൽ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നൽകിയ ടെൻഡർ സംബന്ധിച്ചാണ് ഏറ്റവും ഒടുവിലായി അഴിമതി ആരോപണം ഉയർന്നു വന്നത്. നഗരത്തിലെ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് 2.5 കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയെന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. 2021 ഫെബ്രുവരിയിലുള്ള കരാറിലൂടെ 18 ലക്ഷം രൂപയുടെ അഴിമതി നടന്നെന്നായിരുന്നു ആരോപണം. 5 ലക്ഷത്തിന് മുകളിലുള്ള കരാറുകൾക്കെല്ലാം ഈ ടെൻഡർ വിളിക്കാതെ നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും ടെൻഡർ ക്യാൻസൽ ചെയ്ത് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണം വളരെ ശക്തവുമാണ്. പഴയ വൈദ്യുതി വിളക്കുകൾ ഉപയോഗിക്കുന്നതിനാൽ നഗരസഭയ്ക്ക് വൈദ്യുതി ചാർജിനത്തിൽ ഭീമമായ തുക അടയ്ക്കേണ്ടി വരുന്നുവെന്ന വിലയിരുത്തലുകളെ തുടർന്നാണ് LED ലൈറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചത്. എന്നാൽ ടെൻഡർ തങ്ങളുടെ അടുപ്പക്കാർക്ക് മേയർ മറിച്ചു നൽകിയെന്നായിരുന്നു ആരോപണം ഉയർന്നത്.